നമസ്കാരം. പാലാരിട്ടം പാലത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ വാർത്തയും അതിൻ്റെ കുറ്റങ്ങളും പറഞ്ഞിരിക്കുന്ന ഞാൻ തന്നെയാണ്. എനിക്കും മതിയായി. പക്ഷേ മൊത്തം നാട്ടുകാർക്ക് വേണ്ടി, മൊത്തം മലയാളികൾക്ക് വേണ്ടി ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ്. അതായത് പാലാരിട്ടം പാലം ഇപ്പോൾ പൊളിച്ചു മാറ്റുകയാണ്. കണ്ട ഈ പൊളിച്ചു മാറ്റുന്ന ഓരോ തുകയും നമ്മുടേതാണ്. നമ്മുടെ മക്കൾ പണിയെടുക്കുന്ന, നമ്മുടെ മാതാപിതാക്കൾ പണിയെടുത്ത് നികുതി അടക്കണ പണമാണ് ഈ പൊട്ടി പൊളിച്ച് കളയുന്നത്. കണ്ട ഇനിയാണ് ഇവിടുത്തെ ചോദ്യം. നവകേരള ന്യൂസും ജനപക്ഷവും ചേർന്ന് ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ ഫോം ചെയ്തിട്ടുണ്ട്. ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ. ഇത് ആരുടെയും മെക്കിട്ട് കയറാനുള്ളതല്ല. നല്ല റോഡുകൾക്ക് വേണ്ടി, നല്ല പാലങ്ങൾക്ക് വേണ്ടി, നല്ല ടോളുകൾ, നമ്മുടെ ഇന്ന് ടോൾ എന്ന് പറഞ്ഞ ഒരു എക്സ്ട്രാ ഫെസിലിറ്റിയാണ്, അത് സ്വീകരിച്ചതിന് ശേഷം നമുക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്നുണ്ടോ? ഈ പാലാരിട്ടം പാലം ഒരു അഴിമതി നടന്നു എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇതിലൊരു കുറ്റവാളിയുണ്ടോ? ഇതിലൊരു കുറ്റവാളിയില്ല. ഒരു അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൊള്ള നടന്നിട്ടുണ്ടെങ്കിൽ, ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്തൊരു പ്രതി ഉണ്ടാവണമല്ലോ. പക്ഷെ പാലാരിട്ടം പാലത്തിന് മാത്രം പ്രതിയില്ല. നമ്മൾ പല വിധത്തിലുള്ള ദുരിതം, ഇതിനി ഇങ്ങനത്തത് ഇങ്ങനെ കട്ട് ചെയ്ത് മുഴുവൻ മാറ്റണം. ആകെ നിർത്താൻ പോകുന്നത് തൂണ് മാത്രമാണ്. ഇനി ഒരു കാര്യം, ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ ഈ പാലാരിട്ടം പാലത്തിൽ അഴിമതി നടത്തിയ കള്ളൻ, ആ കൊള്ളക്കാരനെ കണ്ടെത്താൻ വേണ്ടി ഹൈക്കോടതി പോവുകയാണ്. നമ്മുടെ ഈ ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ വലിയ ഭാരിച്ച കാര്യമൊന്നും ചെയ്യുന്നില്ല. ഇതിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഫോട്ടോ കോപ്പിയുടെ കാശോ, ചായയുടെ കാശോ, ട്രാവലിംഗ് കാശോ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ കൂട്ടായി പിരിക്കുന്ന തുക സുപ്രീം കോടതിയിൽ പോകാനും ഹൈക്കോടതിയിൽ പോകാനും മറ്റ് കാര്യങ്ങൾക്ക് മാത്രമേ പോയിക്കുള്ളൂ. നമ്മുടെ രണ്ട് കേസുകൾ എടുക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, ഒന്ന് പാലാരിട്ടം പാലം അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രതിയെ കണ്ടെത്തുക, അയാളെ ശിക്ഷിക്കുക, അയാളുടെ സ്വത്തുക്കൾ കണ്ടെത്തുക, അയാളുടെ കയ്യിൽ നിന്ന് ഈ പണം ഈടാക്കണം, അല്ലാണ്ട് സർക്കാരല്ല. രണ്ടാമത്തെ കാര്യം, പാലിയക്കര ടോൾ, തൃശ്ശൂർ പാലിയക്കര ടോൾ, ഇത് ആരാരെ ഏൽപ്പിച്ചു? അതൊന്ന് അപ്പുറത്തോട്ട് പോവാം. ആരാരെ ഏൽപ്പിച്ചു? ആരാരെ ഏൽപ്പിച്ചു? എത്ര നാൾ ഈ ടോൾ പിരിക്കും? എന്തുകൊണ്ടാണ് പണ്ടൊക്കെ നമ്മളൊരു ടോൾ എടുത്താൽ 24 മണിക്കൂറായിരുന്നു, ഇപ്പോൾ ഈ ടോൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒരു സൈഡിലോട്ട് മാത്രമേ തരുള്ളൂ. ഇപ്പം അരൂർ ടോള് നമ്മൾ 40 രൂപ കൊടുത്താൽ ഒരു പ്രാവശ്യം അങ്ങോട്ട് പോകും, പിന്നെ ഇങ്ങോട്ട് വരണമെങ്കിൽ പിന്നെയും 40 രൂപ കൊടുക്കണം. അതെന്ത് മര്യാദയാണ്? അതൊരിക്കലും അനുവദിക്കാൻ പറ്റില്ല. നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് നമ്മളെ കൊള്ളയടിക്കുകയാണ് നമ്മളെ ഭരിക്കുന്നവർ. സത്യത്തിൽ തൃശ്ശൂർ MLA മാർക്ക്, കേരളത്തിലെ ഏത് MLA മാർക്കും മന്ത്രിമാർക്കും ചോദിച്ചൂടെ, ഈ ടോൾ എത്ര നാൾ പിരിക്കും? പാലിയക്കര ടോൾ എത്ര പിരിക്കും? വേണ്ട, ഇതുവരെ എത്ര പിരിച്ചെന്ന് ചോദിച്ചൂടെ? അപ്പം ഇതൊന്നും നമ്മൾ പ്രതികരിക്കാത്തത് കൊണ്ട് നമ്മളെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും മലയാളികളെ, എൻ്റെ സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നല്ല ഗുണമുള്ള റോഡുകൾ, നല്ല ഗുണനിലവാരമുള്ള റോഡുകൾ നിർമ്മിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. ഇതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് വേണ്ട, ഈ പൊട്ടിപ്പൊളിഞ്ഞ്, അതായത് ഇവിടെ ആരും ചോദിക്കാനില്ല, നാഥനില്ല കളരിയാൻ. കാരണം മുഖ്യമന്ത്രിക്കും നമ്മുടെ ഇവിടുത്തെ കളക്ടർക്കും സെക്രട്ടറിക്കൊക്കെ ആകെ ചെയ്യാൻ പറ്റുന്നത് ഈ കള്ളക്കടത്ത് അന്വേഷിക്കുക, ലൈഫ് പദ്ധതി എന്ന് കട്ടത് അന്വേഷിക്കുക, വാളയാർ ദുരന്തത്തിന് പോലീസ് കട്ടോണ്ട് പോയത്. നമുക്ക് ജനങ്ങൾക്ക് ആരുമില്ല, സാധാരണക്കാരന് ഇവിടെ ആരുമില്ല. സാധാരണക്കാരൻ്റെ ജീവിതം ഇതുപോലെയാണ്. ഏ ഇപ്പം വേണ്ട, പൊളിക്കുമ്പോൾ തന്നെ നോക്കാം. ഏ ഇത്രയും കമ്പി കിട്ടിയിട്ടുണ്ട് പാലാരിട്ടം പാലത്തിൽ. 60 ടൺ ഭാരം കയറ്റുന്ന ഇത്രയും കമ്പി മതിയോ? നിങ്ങൾ സ്വയം ഒന്നാലേക്ക്, നമ്മളൊക്കെ വീട് പണിയണവരല്ലേ, നമ്മുടെ വീട് വാർക്കുമ്പോൾ ഇതിൽ കൂടുതൽ കമ്പി ഉണ്ടാവുമല്ലോ. അപ്പം 65 ടൺ
അറുപത്തഞ്ച് ടൺ ഭാരം കയറേണ്ട പാലത്തിൽ ഇട്ടേക്കണ കമ്പിയാണ്. അതൊക്കെ നോക്കിയാ കൊടയുടെ കമ്പിയല്ലേ നോക്കി ആ വെച്ചേക്കണ, കണ്ടില്ലേ? ഇതൊക്കെ ആരോട് പറയാനാണ്? ഏതായാലും ഇനി പണിയുന്നത് നമ്മുടെ ശ്രീധരേട്ടനാണ്. നമ്മുടെ ശ്രീധരേട്ടന് പണിയണത് കൊണ്ട് തന്നെ മലയാളികൾക്ക് ഒരു വിശ്വാസമുണ്ട്. കേരളത്തിൽ ഇന്ന് ആകെ വിശ്വസിക്കാൻ കൊള്ളുന്ന ഒരു മലയാളി എന്ന് പറഞ്ഞാൽ അത് ശ്രീധരേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പൊ ചോദിച്ചു ഞാനും ഒക്കെ തീർന്നോടോ, ആരാണ് ഇവിടെ ചോദിക്കണത്? അതുകൊണ്ട് ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ ഒരു പണി തുടങ്ങിയാൽ റോഡിന്റെ എന്ന് തീർക്കും? അതിനാരാണ് കോൺട്രാക്ടർ? ആരാണ് അതിൻ്റെ ഉത്തരവാദി? അതിന് എത്ര നാൾ ഗ്യാരണ്ടി? ഇപ്പൊ കുണ്ടന്നൂർ വൈറ്റില പാലം അത് തീർന്നിട്ട് എത്ര നാളായി പണി തീർന്നു കിടക്കുകയാണ്? ഏതോ മന്ത്രിക്ക് ഇലക്ഷന്റെ ടൈമിൽ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇട്ടേക്കോണ്. ഞാൻ അതിനും പോകുന്നുണ്ട്. കൂടാതെ എന്നെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, നന്മയെ സ്നേഹിക്കുന്ന എല്ലാവരോടും ഞാൻ പറയുകയാണ്, റോഡ് ഗട്ടർ കണ്ടാൽ ആ ഗട്ടറിൻ്റെ പരിസരത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുക. അങ്ങനെ ഒരു പരാതി കൊടുത്താൽ ആ SI കോൺട്രാക്ടറെ എഞ്ചിനീയറെ അറിയിച്ച് നടപടി എടുത്തില്ലെങ്കിൽ ആ കുഴിയിൽ വീണ് ആരപകടം സംഭവിച്ചാലും മരിച്ചാലും ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എഞ്ചിനീയറിൻ്റെയും കോൺട്രാക്ടറുടെയും നമുക്ക് കോടതി കേസ് നടത്തി നഷ്ടപരിഹാരം മേടിക്കാൻ പറ്റും. അത് സർക്കാരിൻ്റെ നഷ്ടപരിഹാരമല്ല, സർക്കാർ തരുന്ന നഷ്ടപരിഹാരം എൻ്റെയും നിങ്ങളുടെയുമാണ്. നമുക്ക് വേണ്ടത് ഈ ഉദ്യോഗസ്ഥൻ്റെ ശമ്പളം, അവൻ്റെ പെൻഷൻ. കാരണം ഉദ്യോഗസ്ഥന് ശമ്പളം മേടിക്കാനും പെൻഷൻ മേടിക്കാനും മാത്രമാണ് നമ്മൾ നിർമ്മിച്ചേക്കണത്. അത് പറ്റില്ല, അവനിതിന് ഉത്തരവാദിത്വം എടുക്കണം. അതുകൂടാതെ ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ പറയുന്നു, നമ്മളെ പോലീസ് കൈ കാണിച്ച് നിർത്തിയാൽ നമ്മൾ അദ്ദേഹത്തോട് ഒരു ഗുഡ് മോർണിംഗ് പറയണം, ഗുഡ് ആഫ്റ്റർനൂൺ പറയണം. അതേപോലെ തന്നെ നമ്മൾ ഒരു ഇതിന് അതേപോലെ തന്നെ നമ്മൾ ഗുഡ് മോർണിംഗ് പറയുമ്പോൾ ഈ പോലീസ് ഓഫീസറും നമുക്ക് ഗുഡ് മോർണിംഗ് പറയണം. അല്ലാണ്ട് വായി തോന്നിയത് പറയാൻ പറ്റില്ല. എടാ പോടാന്നൊക്കെ വിളിക്കണമെങ്കിൽ നമ്മൾ മാല പൊട്ടിച്ചിട്ടുണ്ടാവണം, കള്ളു കുടിച്ചിട്ടുണ്ടാവണം, കഞ്ചാവ് വലിച്ചിട്ടുണ്ടാവണം. അതുകൊണ്ട് തന്നെ നമ്മൾ പോലീസിനോട് മാന്യമായി പെരുമാറുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റും നമ്മളോട് മാന്യമായിട്ട് പെരുമാറാൻ വേണ്ടിയാണ് ഈ സ്വാതന്ത്ര്യം, ഈ ഇൻഡിപെൻഡൻസി എടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ മലയാളികളോടും, പ്രത്യേകിച്ചും യുവാക്കളോടും വിദ്യാർത്ഥികളോടും ഞാൻ അപേക്ഷിക്കുകയാണ്, നമുക്ക് ഈ ഓൾ കേരള പ്രൈവറ്റ് വെഹിക്കിൾ അസോസിയേഷൻ ഇവിടുത്തെ സത്യത്തിനും നീതിക്കും വേണ്ടി, ധർമ്മത്തിന് വേണ്ടി, മാന്യമായി നമ്മളോട് ഇടപഴകാൻ വേണ്ടി നല്ല രീതിയിൽ പോലീസ് നമ്മളോടും പെരുമാറണം. നമ്മളും നിയമം അനുസരിക്കുന്ന നാടിൻ്റെ നല്ല മക്കളായി വളരാൻ ഈ കൂട്ടായ്മക്ക് സാധിക്കട്ടെ. നിയമവാഴ്ച ഉണ്ടെങ്കിൽ മാത്രമേ ജനാധിപത്യം നന്നാവുള്ളൂ, റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ നന്നാവാൻ വേണ്ടി നല്ല സംരംഭത്തിന് തീർച്ചയായും എല്ലാ ചെറുപ്പക്കാരും യുവജനങ്ങളും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മൾ ഒന്നാണെന്ന് പച്ചക്ക് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം, ബൈ.